ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാലുകളൊക്കെ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഓൾറെഡി ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കാലുകൾ കണ്ടില്ലേ, കുറേ എന്താ പറയുക ഡിസ്കളറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാലിൻ്റെ താഴെ കാൽപാദത്തിൻ്റെ ഇങ്ങനെ അടിയിലൊക്കെ ആയിട്ട് ഉപ്പിട്ടിയുടെ അവിടെ ഒക്കെ ഡ്രൈ സ്കിന്നായിട്ടുണ്ടായിരുന്നു, അതായത് ഹാർഡായിട്ടുള്ള സ്കിൻ ഉണ്ടാവല്ലോ, അതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് പ്യൂമിക് സ്റ്റോൺ വെച്ച് ഇങ്ങനെ ഉറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ അത് വീഡിയോ ആയിട്ട് ചെയ്യായിരുന്നു എന്ന്. അത് കാരണം ബാക്കിയുള്ള സ്റ്റെപ്പുകളൊന്നും ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തൊക്കെയാണ് ഞാൻ സ്റ്റെപ്പായിട്ട് പെഡിക്യൂറിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതുപോലെ ഒരു പാത്രമാണ്. നിങ്ങൾക്ക് ബക്കറ്റോ അല്ലെങ്കിൽ ബേസൺ അണിച്ചിട്ടുണ്ടെങ്കിൽ അതോ എടുക്കാം. കാല് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം അത് വേണം. അതിലേക്ക് ഞാൻ എല്ലാം ചൂടുള്ള വെള്ളം, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടുള്ളത് കേട്ടോ, ഓവറായിട്ട് ചൂട് പാടില്ല, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാരങ്ങ, അതായത് ഒരു ഹാഫ് ലെമൺ, അതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ആ നാരങ്ങ അതിൽ തന്നെ കിടന്നോട്ടെ, അതിട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു, ഞാനിവിടെ ബേബി ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്, അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിനി കാല് അതിലിറക്കി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഇറക്കി വെച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബോറടിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോറടിക്കില്ല. എനിക്ക് പിന്നെ എൻ്റർടൈൻമെൻറ്റിന് എൻ്റെ മോളുണ്ട്, അവൾ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു, ഇതെന്താ അതെന്താന്നൊക്കെ ചോദിച്ചിരിക്കുമായിരുന്നു. അത് കാരണം ഞാൻ 10 എന്നുള്ളത് 15 മിനിറ്റ്സൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള വെള്ളമായ കാരണം കാലിൻ്റെ അടിയിൽ വരവിള്ളനവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുള്ളതൊക്കെ. അതിന് ഒരു വിധമൊക്കെ ഇങ്ങനെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ആശ്വാസം കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് എന്താ പറയുക സോഫ്റ്റ് ആവാനും, നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പ്യൂമിക് സ്റ്റോൺ വെച്ചൊക്കെ ഒന്ന് ഉരയ്ക്കുമ്പോൾ വേഗം അത് റിമൂവായി കിട്ടും. അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഡ്രൈ സ്കിൻ സാധാരണ വരാറ്. ഇപ്പോൾ ഞാനിങ്ങനെ മാസത്തിലൊരിക്കൽ ഇത് ചെയ്യണമുണ്ട്, അത്ര വലിയ പ്രശ്നമില്ലാണ്ടിരിക്കേണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തിരുന്നു പ്യൂമിക് സ്റ്റോൺ വെച്ച്. അത് കാരണം ഇത്തിരിയൊക്കെയുള്ള ഡ്രൈ സ്കിന്നൊക്കെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനി ബാക്കിയുള്ള ഇതൊക്കെ ഭാഗത്തൊക്കെ ഞാനൊന്ന് പ്യൂമിക് സ്റ്റോൺ വെച്ച് ഇങ്ങനെ വിരലുകളുടെയൊക്കെ അടിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഉരയ്ക്കുന്നുണ്ട്. ചിലവർക്കിങ്ങനെ നന്നായിട്ട് ഡ്രൈ സ്കിൻ ഈ ഭാഗത്ത് വരും, കുറച്ച് മുകളിൽ കയറി അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വൈറ്റിഷ് ആയിട്ടുള്ളൊരു കളറൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ പ്യൂമിക് സ്റ്റോൺ വെച്ച് ഇങ്ങനെ ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡിയായി കിട്ടും. എൻ്റെ കയ്യിൽ മറ്റേ പെഡിക്യൂർ പാഡിൽ പോലത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പൊട്ടിപ്പോയി. അതുള്ളപ്പോൾ നല്ലതായിരുന്നു, അതിൽ 4 സൈഡുകളിൽ 4 ഇതായിട്ട് ബ്രഷും പ്യൂമിക് സ്റ്റോണും ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ, അത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയത് വെറും പ്യൂമിക് സ്റ്റോൺ മാത്രം. അതൊക്കെ ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ആ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അതൊന്ന് ഒരു നല്ലൊരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഡ്രൈ ആക്കിയെടുത്ത ശേഷം നമുക്കിനി നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത്, നെയിൽ പോളിഷ് ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടതായിരുന്നു. നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ കാലുകളൊക്കെ ഇറക്കി വയ്ക്കാൻ. പക്ഷേ ഞാൻ അത് മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളുടെ കാൽപാദങ്ങൾക്കൊക്കെ ഒരു ഹെൽത്തി ആയിട്ട് ഒന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പലപ്പോഴും ഈ ഒരു പെഡിക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെ ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ നെയിൽസിനൊക്കെ ഒരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. നെയിൽ പോളിഷ് കാലിലന്നെ ഇരുന്നാൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റിമൂവ് ചെയ്യുക നമുക്ക് നെയിൽ പോളിഷ്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് നെയിൽസൊക്കെ. അപ്പോൾ നെയിൽസ് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ആദ്യം നെയിൽ ഒന്ന് ട്രിം ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ നെയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് പൊട്ടിയും അങ്ങനെ പകുതി ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ കട്ടായിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ട്രിം ചെയ്ത് ഒന്ന് ഷേപ്പാക്കി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ നെയിൽസ് ഒന്ന് സൈഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സൈഡിലൊക്കെ നെയിൽസ് ഇങ്ങനെ ഇറങ്ങി ആ തൊലിയോട് ചേരുമ്പോഴാണ് അവിടെ കുഴിനകം എന്നൊക്കെ പറയില്ലേ അതൊക്കെ വരിക. അതിനുശേഷം ട്രിം ചെയ്ത ശേഷം ഞാൻ നെയിൽ ഫയൽ വെച്ചിട്ട് ഒന്ന് ഫയൽ ചെയ്ത് നമുക്ക് ഷാർപ്പായിട്ടൊക്കെ നെയിൽസിൻ്റെ അവിടെ ഇടയ്ക്ക് ഇരിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാതെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ക്യൂട്ടിക്കൽ റിമൂവർ വെച്ചിട്ട് നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ആദ്യം അതിൽ ക്യൂട്ടിക്കൽ പ്രഷറുണ്ട്, ഇതിൽ ക്യൂട്ടിക്കൽ റിമൂവറുണ്ട് കേട്ടോ. അപ്പോൾ ക്യൂട്ടിക്കൽ പ്രഷർ വെച്ചിട്ട് ആ നഖത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ
കൊടുക്കുക സ്കിന്നൊക്കെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പോകാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആ റിമൂവർ വെച്ചിട്ട് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം. ഡെഡ് സ്കിൻ എന്തായാലും ആ സൈഡിലൊക്കെ എല്ലാവരും നിൽക്കണ്ടോ, അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇറക്കി വയ്ക്കുമ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും, അപ്പോൾ നമുക്ക് വേഗത റിമൂവായി കിട്ടും. അതിനുശേഷം നെയിൽ കട്ടറിൻ്റെ ഇങ്ങനെ ഒരു വളഞ്ഞ് വളഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നെയിൽസിൻ്റെ ഇടയിലുള്ള ഈ ഡസ്റ്റും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇതൊക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ നെയിൽസിൻ്റെയും സ്കിന്നിൻ്റെ ഇടയിലൊക്കെ വരുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കുഴിനകം വരാൻ സാധ്യതയുണ്ട്. എനിക്ക് 2-3 ദിവസം മുമ്പ് എന്തോ ഒരു സ്കിന്നിന് ഇങ്ങനെ ഒരു അലർജി പോലെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം വെച്ച് ഇങ്ങനെ അപ്ലൈ ഒക്കെ ചെയ്തപ്പോൾ മാറിയിട്ടോ, അതെന്താണെന്നുള്ളത് ഞാൻ ഇനിയൊരു വീഡിയോ ഇതുപോലെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിനുശേഷം ഞാൻ ഒരു സ്ക്രബ്ബ് കൊടുക്കുന്നുണ്ട്. സ്ക്രബ്ബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും അതുപോലെ ചെറിയൊരു ഗ്ലോ ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് തരിതരിയായിട്ടുള്ള അരിപ്പൊടി, പുട്ടുപൊടി ഉണ്ടല്ലോ അത്, പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കടലമാവും മിക്സ് ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ കേഡ്, ഇതും നാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ സ്കിന്നിലേക്ക് അതായത് നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് കൊടുത്താൽ മതി ഈ മസാജ്. അപ്പോൾ നമ്മളുടെ സ്കിന്ന് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനിത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നഖത്തുമ്മയും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കണം. മഞ്ഞൾ ഇട്ടേക്കണ കാരണം നെയിൽസിലൊക്കെ ഒരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ വരും, സാധ്യത നമുക്കത് റിമൂവ് ചെയ്യാം. കഴുകി കഴിഞ്ഞ് ഒന്ന് നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് പേസ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം, അതൊന്ന് എല്ലാ നെയിൽസിലും ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഉരച്ചു കൊടുക്കാം. ബ്രഷ് വേണ്ട കണ്ടില്ല, ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ കളറ് നമ്മുടെ നെയിൽസിൽ നിന്നൊക്കെ പോയി കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ നല്ലൊരു വീണ്ടും ഇത്തിരി ചൂടുവെള്ളം തന്നെ ചെറു ചൂടുള്ള വെള്ളത്തിൽ കലന്നിറക്കി വെച്ച് കഴുകിയതിന് ശേഷം ആ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടി നഖത്തിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വെള്ളം കയറിയിരിക്കണമെങ്കിൽ പോകാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കതൊന്ന് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കൊരു മാസ്കാണ് നമ്മളുടെ കാലിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സെയിം കടലമാവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കേടും ഇത് മിക്സ് ചെയ്തിട്ട് ആ മാസ്ക് നമുക്കൊരു 15 മിനിറ്റ്സ് വെച്ചാൽ മതി. ആ 15 മിനിറ്റ്സ് നമുക്ക് കാലിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് പിന്നെ അത് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഇതാണ് ഞാൻ സാധാരണയായിട്ട് വീട്ടിൽ ചെയ്യാറുള്ള പെഡിക്യൂർ കേട്ടോ. അപ്പോൾ എൻ്റെ കാലിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെയാണ്, റൈറ്റ് ലെഗിലാണ് കേട്ടോ. അതിൻ്റെ ആ പെരുവിരൽ എന്ന് പറയില്ലേ, അതുമ്മേ നഖത്തിൻ്റെ അടുത്തുള്ള സ്കിന്നിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോയി തുടങ്ങുക. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഞാൻ ഈ ഒരു പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ കുറേ നേരമൊക്കെ വെള്ളത്തിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിലൊക്കെ നിന്ന് അതിൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തൊലിപ്പും. അപ്പോൾ ഞാൻ ഇനി അത് ഈ നാട്ടിലൊക്കെ വള്ളംകടി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ വന്നതാണോ എന്നൊരു ടെൻഷൻ. അപ്പോൾ അത് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നേരത്തെ ഞാൻ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പുരട്ടി കൊടുത്തു. അപ്പോൾ അത് വേഗം മാറി കിട്ടിയിട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യും അതിന് വേണ്ടി ചെയ്യാം. ഞാൻ നല്ലൊരു സാധനമാണ് അത്, കാലം എന്ത് ആയിട്ടുള്ളത് വന്നാലും നമുക്ക് വേഗം മാറി കിട്ടാനത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കാലൊക്കെ നന്നായി ക്ലീനാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡ് ക്രീമോ അല്ലെങ്കിൽ ഒരു ബോഡി ലോഷനോ ബോഡി ക്രീമോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അപ്ലൈ ചെയ്യാം. വെറുതെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്താലും നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ വാസ്ലിനോ ഒന്ന് അപ്ലൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഞാൻ വീട്ടിൽ ചെയ്യാറുള്ള പെഡിക്യൂർ. അപ്പോൾ ഇതൊന്ന് നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വെച്ച് സ്ക്രബിങ്ങും മാസ്കും ഇതൊക്കെ ഉണ്ടാക്കാം, നമ്മുടെ കാലിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വേറെ വേറെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു സ്ക്രബ്ബ് തയ്യാറാക്കാം, മാസ്ക് തയ്യാറാക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ സ്കിന്നിന് ചേരുന്ന പ്രൊഡക്റ്റുകൾ വെച്ച് നമുക്കൊരു പെഡിക്യൂറൊക്കെ ചെയ്യാം. ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല നമ്മളുടെ മുഖം പോലെ തന്നെ നല്ലതായിട്ട് നമ്മുടെ കാലിനെയും സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ അന്ന് തന്നെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാതിരിക്കുക. കഴിവതും പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായാലും അപ്ലൈ ചെയ്താൽ മതി. ആ ഒരു ദിവസം നന്നായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കട്ടെ നമ്മളുടെ കാലുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.